ഇന്ന് ഞാൻ മുഗളായ് സ്റ്റൈലിലുള്ള ചിക്കൻ ചങ്കേസി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബട്ടർ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്തിട്ടും കഴിച്ചിട്ടുമൊക്കെ ഉണ്ടാവും. ഇത് അതിനേക്കാട്ടിലും മുൻപന്തിൽ നിൽക്കുന്ന ഒരു അടിപൊളി കറിയാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറി. പറ്റുന്നവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാനിവിടെ ചിക്കൻ എല്ലോട് കൂടി 600 ഗ്രാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം എടുക്കുക ചിക്കന്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1/2 ടേബിൾ സ്പൂണ് തൈര്. ഇനിയിത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി, അതായത് 1/2 ടേബിൾ സ്പൂണ് നാരങ്ങാ നീര് കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഓണിയനും അതുപോലെ കാഷ്യൂസും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗീ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് 1/2 കപ്പ് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 8 കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഉള്ളി വറുത്തിരിക്കുന്ന ഈ സെയിം പാനിലോട്ട് മാറ്റി വെച്ചിട്ടുള്ള മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്ത് ഇരുവശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മളിവിടെ വേറെ ഒരു ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നേരിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ സാവധാനം കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചിക്കന് വെന്ത് കിട്ടുള്ളൂ. ഇങ്ങനെ ഏകദേശം കുക്കായി വന്ന് ഒരു ബ്രൗൺ കളറായാൽ നമുക്ക് ഇത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് സെയിം പാനോ അല്ലെങ്കിൽ മറ്റൊരു പാനോ അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/2 കപ്പ് ടൊമാറ്റോ പ്യൂരി കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പാലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ്, കാച്ചിയ പാലൊന്നുമല്ല. ഇനി നമുക്കിത് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് ഒന്ന് ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് കസൂരി മേത്തി ലീവ്സ്, 1/2 ടീസ്പൂണ് ചാട്ട് മസാല, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ കാഷ്യൂസും 1-2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തത് കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. കുക്കിംഗ് ക്രീം ചേർത്തതിന് ശേഷം
ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചൂടോടെ തന്നെ ചപ്പാത്തിയുടെ കൂടെയോ പൊറാട്ടയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അടിപൊളിയാണ്. ഇൻഷാല്ലാ വീണ്ടും ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നവരെ ബൈ ഫ്രം നസീസ് ടേസ്റ്റിമിൻസ്.